ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൻ്റെ തുടർഭാഗം ശ്രവിക്കാനും കാണാനുമായിട്ട് പോവുകയാണ്. ചെറിയൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ഈശോയ്ക്ക് മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുവാനും അതുവഴി സഭയിലും സമൂഹത്തിലും ഞങ്ങൾ നല്ല മക്കളായി തീരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട കൃപയ്ക്കായിട്ട് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മക്കളെ, നിങ്ങൾക്കൊക്കെ സുഖമാണോ? കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നോ? കണ്ടു. കഴിഞ്ഞ ആഴ്ച സാറ് 4 പിക്ചറുകൾ, 4 ഇൻസിഡൻസ് നിങ്ങളെ കാണിച്ചായിരുന്നു. അത് നിങ്ങൾ കണ്ടോ? അതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ബുക്കിൽ അത് എഴുതി വയ്ക്കണം. എഴുതി വയ്ക്കുമോ? എഴുതി വയ്ക്കണം കേട്ടോ, മറന്നു പോകല്ല. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പം നമുക്ക് ഇത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? 3-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താ ചാപ്റ്ററിൻ്റെ പേര്? ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഭാഗം എവിടെ വരെയാണ് കണ്ടതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എവിടെ വരെയാണ് കണ്ടത്? എവിടെ വരെയാണ് കണ്ടതെന്ന് പറഞ്ഞേ, എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. എവിടെ വരെയാണ് കണ്ടതെന്ന്? ആ, യാക്കോബ് ഏസാവിനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശം കൈക്കലാക്കി. ആ, ഒരു കപ്പ് പായസത്തിന് എന്ത് ചെയ്തു? ഏസാവ് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞു. അപ്പോൾ അതാ സാറ് പറഞ്ഞത്, ദൈവം ദാനമായി നൽകുന്ന ഒത്തിരി നന്മകളുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവയൊക്കെ നമ്മൾ വിറ്റ് കളയാൻ, ഉപേക്ഷിച്ച് കളയാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അപ്പം നമ്മളതിൻ്റെ തുടർഭാഗമാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം തുടർഭാഗത്ത് നമ്മൾ, ഞാൻ സാറ് കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചിരുന്നു, ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞതുകൊണ്ട് ഏസാവിന് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നതെന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞു, മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇസഹാക്കിന്, ആരാണ് ഇസഹാക്ക്? യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും അപ്പൻ ഇസഹാക്കിന് പിതാവിന് പ്രായമായി. പ്രായമായ പിതാവ്, പിതാവിന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് സാർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? ആരെയാണ്? ഏസാവിനെ. ഏസാവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് പ്രായമായി, അതുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം സാർ ഓർമ്മിച്ചിരുന്ന ഓർമ്മയുണ്ടോ? കടിഞ്ഞൂലവകാശം, ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിതാവിൻ്റെ അനുഗ്രഹം ആ വ്യക്തിക്കുള്ളതാണ്. പിതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കുന്നതിന് തുല്യമാണത്. അപ്പം ഏസാവിനെ വിളിച്ചിട്ട് ഇസഹാക്ക് പറഞ്ഞു, മകനെ, എനിക്ക് പ്രായമായി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അനുഗ്രഹിക്കാൻ പോകുന്നതിന് മുമ്പ് നീ വേട്ടയാടി പിടിച്ച് ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ പാചകം ചെയ്ത് അപ്പന് കൊണ്ടുവരിക. അപ്പനത് ഭക്ഷിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഏസാവിന് സന്തോഷമായി, കാരണം അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ പോവുകയാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ് ലഭിക്കാൻ പോകുന്നത്. ഏസാവ് വളരെ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് പോയി, മൃഗത്തെ വേട്ടയാടി പിടിക്കുവാനായിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് റെബേക്ക, ആരാണ് റെബേക്ക? അമ്മ. അമ്മ റെബേക്ക ഇത് കേട്ടു. അമ്മ റെബേക്കയ്ക്ക് ആരോടാ ഇഷ്ടം? ആരോടാ ഇഷ്ടം പറഞ്ഞേ? ആരോടാ ഇഷ്ടം? യാക്കോബിനോട്. ആ, യാക്കോബിനോടാണ് അമ്മ റെബേക്കയ്ക്ക് ഇഷ്ട കൂടുതൽ. അപ്പോൾ അമ്മ റെബേക്ക എന്ത് ചെയ്തു എന്നറിയോ? അമ്മ റെബേക്ക യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ യാക്കോബേ, അപ്പൻ പിതാവ് ഇസഹാക്ക് അനുഗ്രഹം തരാൻ പോകുകയാണ്. അതുകൊണ്ട് നീ വേഗത തന്നെ തയ്യാറാവുക. അമ്മ വേഗം തന്നെ ഒരാടിനെ പിടിച്ച്, നല്ലൊരാടിനെ പിടിച്ച് കുക്ക് ചെയ്ത് ഒരു പാത്രത്തിലാക്കി യാക്കോബിനെ വേഷം മാറ്റിച്ചു. എന്തുകൊണ്ടാണ് വേഷം മാറ്റിച്ചതെന്നറിയാവോ? സാർ ആദ്യം പറഞ്ഞായിരുന്നു, ഏസാവിനൊരു പ്രത്യേകതയുണ്ട്. ഏസാവിൻ്റെ ശരീരം മുഴുവൻ രോമമുള്ള വ്യക്തിത്വമാണ്. അപ്പം അത് അങ്ങനെ തന്നെ അപ്പന് അനുഭവവേദ്യമാകാൻ വേണ്ടി എന്തു ചെയ്തു? യാക്കോബിനെ നല്ലൊരു ആട്ടിൻ്റെ തോലുകൊണ്ട് ഉള്ള വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു. പൊതിഞ്ഞിട്ട് യാക്കോബിൻ്റെ കയ്യിൽ ഈ പാത്രവും കൊടുത്ത് ഇസഹാക്കിൻ്റെ അടുത്തേക്ക് വിട്ടു. ഇസഹാക്ക് ഭക്ഷണം മണത്തു നോക്കി, അതിനുശേഷം ഭക്ഷിച്ചു, തൃപ്തനായി. യാക്കോബ് ഏസാവാണെന്ന് കരുതി യാക്കോബിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കാൻ നേരം എന്ത് ചെയ്തു എന്നറിയാവോ? അപ്പനൊന്ന് തൊട്ടൊക്കെ നോക്കി. ഇത് ഏസാവാണോ എന്നറിയണ്ടേ? ഏസാവാണോ എന്നറിയാൻ വേണ്ടി അപ്പൻ തൊട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം നല്ല പതുപതുപ്പുള്ള, അല്ലെങ്കിൽ രോമം ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഏസാവ് തന്നെയാണെന്ന് ഇസഹാക്ക് തെറ്റിദ്ധരിച്ചിട്ട് എന്തു കൊടുത്തു?
യാക്കോബിനെ ആരനുഗ്രഹിച്ചു? ഇസഹാക്ക്. പിതാവായ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. ആരെന്ന് കരുതി അനുഗ്രഹിച്ചത്? ഏസാവെന്ന് കരുതിയാണ് അനുഗ്രഹിച്ചത്. എന്തായിരുന്നു അനുഗ്രഹം എന്നറിയാവോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 27-ാമത്തെ അധ്യായത്തിൽ 28-29 തിരുവചന ഭാഗങ്ങളിലാണ് ഈ അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. ഈ അനുഗ്രഹം നമുക്കൊന്ന് കാണാം. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. ഇപ്പൊ ദൈവവചനം എന്താ പറഞ്ഞിരുന്ന? ആകാശത്തിന്റെ മഞ്ഞ്, ഭൂമിയുടെ ഫലഭൂയിഷ്ഠ, ദൈവം നിന്നെ അനുഗ്രഹിക്കും അല്ലേ. വലിയ ഒരു അനുഗ്രഹമാണ് ഈ അപ്പൻ്റെ അനുഗ്രഹമായിട്ട് ആർക്ക് ലഭിച്ചത്? യാക്കോബിന് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇത് യാക്കോബിന് ലഭിച്ചേ? ഇത് ആർക്ക് ലഭിക്കേണ്ടതായിരുന്നു? ഏസാവിന് ലഭിക്കേണ്ടതായിരുന്നു. ഏസാവ് എന്ത് ചെയ്തു? തൻ്റെ കടിഞ്ഞൂലവകാശം വിറ്റുകളഞ്ഞത്. വലിയ ഒരു അനുഗ്രഹം അവന് പിന്നീട് ലഭിക്കേണ്ട ഒരു അനുഗ്രഹം ആർക്ക് ലഭിച്ചു? അതുകൊണ്ട് യാക്കോബിന് ലഭിച്ചു. സാർ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ഓർത്തിരിക്കണം കേട്ടോ മക്കൾ. ജീവിതത്തിൽ ഈശോ നൽകുന്ന ഒരു നന്മകളെയും നിസ്സാരമായി കാണരുത്. കാരണം നാം വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഈശോ വെക്കുന്ന നന്മകൾ, കഴിവുകളിലൂടെയാണ് ഈശോയ്ക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുക, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുക. കണ്ടോ, ഏസാവ് നിസ്സാരമായിട്ടത് വിറ്റുകളഞ്ഞു. വിറ്റുകളഞ്ഞതുകൊണ്ട് ആ അനുഗ്രഹം യാക്കോബിലേക്ക് വന്നു. ഏസാവ് തിരിച്ചു വന്നു. ഭക്ഷണമൊക്കെ ആയിട്ട് അപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഏസാവ് പറഞ്ഞു, അപ്പാ ഇതാ ഭക്ഷണം കഴിച്ചാലും. അപ്പോഴാണ് ഇസഹാക്കിന് മനസ്സിലായത് അനുഗ്രഹം കൊടുത്തത് യാക്കോബിനാണ്. നിങ്ങൾ ആ 27-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഏസാവ് വളരെ ദയനീയമായിട്ട് പിതാവിൻ്റെ മുമ്പിൽ കെഞ്ചുന്നുണ്ട്. അപ്പാ എനിക്ക് ഒരനുഗ്രഹമെങ്കിലും തരാനില്ലേ, അപ്പൻ്റെ കയ്യിൽ ഒന്നുമില്ലേ എന്ന്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം വലുതായിരുന്നു ആ അനുഗ്രഹമെന്ന്. വലിയ ഒരു അനുഗ്രഹമായിരുന്നത്. അതാണ് ഏസാവ് വേണ്ട എന്ന് വെച്ചത്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരോടൊക്കെ പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്, അവരെ അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം മക്കളെ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ജീവിതത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ജീവിതത്തിലെ വലിയ മുതൽക്കൂട്ടാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവരെ വേദനിപ്പിക്കരുത്. കണ്ടോ, ആ അനുഗ്രഹത്തിന് വേണ്ടി ഏസാവ്, ആ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ആ അനുഗ്രഹത്തിന് വേണ്ടി ഏസാവ് കെഞ്ചുവാണ്. അതുകൊണ്ട് സാർ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നിനു വേണ്ടിയും അപ്പനെയും അമ്മയും വേദനിപ്പിക്കരുത്. 4-ാമത്തെ കൽപ്പന നമ്മൾ ഓർത്തിരുന്നേ, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ആ കൽപ്പനയുടെ പൂർണ്ണരൂപം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ആ കൽപ്പനയുടെ പൂർണ്ണരൂപം കിടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഇപ്പം നമ്മൾ ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാവിനെയും പിതാവിനെയും നമ്മൾ ബഹുമാനിക്കണം. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവരെ നമ്മൾ വേദനിപ്പിക്കരുത്. അനാവശ്യമായ വാക്കുകളൊന്നും പറയരുത്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ക്ഷമ ചോദിക്കണം. നമ്മൾ നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരികയാ. ഇപ്പം ഏസാവ് എന്ത് തീരുമാനിച്ചു എന്നറിയാവോ? ഏസാവിന് മനസ്സിലായി അനുഗ്രഹം പോയി. ഏസാവ് ഒരു കാര്യം തീരുമാനിച്ചു, എന്നാലൊരു കാര്യം ചെയ്ത് കളയാം. എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ? യാക്കോബിനെ കൊന്നുകളയാം. ഏസാവിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടായി, വിദ്വേഷമുണ്ടായി. ഈ വെറുപ്പും വിദ്വേഷവും കൂടി വന്ന് ശത്രുതയുണ്ടായി. ശത്രുതയുണ്ടായി കഴിഞ്ഞപ്പം ഏസാവ് തീരുമാനിച്ചു യാക്കോബിനെ കൊല്ലും. മക്കളെ, ജീവിതത്തിൽ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഹൃദയത്തിനകത്ത് വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളർന്നാൽ സാവകാശം നമ്മുടെ ഉള്ളിൽ വലിയ ശത്രുത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഈ ഉണ്ടായ ശത്രുത ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കൊല്ലാനായിട്ടുള്ള പ്രവണത ഉണ്ടാകും, അല്ലെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ടുള്ള പ്രവണത ഉണ്ടാകും. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്ത് കളയണം? ഒഴിവാക്കി കളയണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏസാവ് ഏതായാലും ഇങ്ങനെ തീരുമാനിച്ചു. എന്ത് ചെയ്യണം? യാക്കോബിനെ കൊന്നുകളയണം. അമ്മയായ റിബേക്കായ്ക്ക് ഇത് മനസ്സിലായി. റിബേക്ക യാക്കോബിനെ ഏസാവിനെ ഭയന്ന് എങ്ങോട്ട് അയച്ചു എന്നറിയാവോ?
റിബേക്കായുടെ സഹോദരൻ ലാബാൻ ഹാരാനിൽ വസിക്കുന്നുണ്ട്. അങ്ങോട്ടയച്ചു. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ യാക്കോബിനൊരു പ്രത്യേകത, ഒരു ദർശനമുണ്ടായി. ലൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഒരു ദർശനം അവൻ കണ്ടു. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ, എന്തായിരുന്നു അവൻ കണ്ട സ്വപ്നമെന്ന്. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനതറിഞ്ഞില്ല. ഭീതിപൂണ്ട് അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്! ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിന്റെ കവാടമാണിവിടം. സ്വപ്നത്തിൽ എന്താണ് അവൻ കണ്ടത്? ആകാശത്ത് നിന്ന് മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു, കയറുന്നു. അവൻ അവിടെ നിന്ന് ഉണർന്നു. ആ ദേശത്ത് വെച്ച് ദൈവം അവനൊരു അനുഗ്രഹം കൊടുത്തു. അപ്പം അവൻ അവിടുന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇത് സത്യമായും ദൈവത്തിൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലം വളരെ ഭയാനകമാണെന്നാണ് യാക്കോബ് ദൈവത്തിന് മറുപടിയായിട്ട് കൊടുത്തത്. അവൻ ആ സ്ഥലത്ത് വെച്ച് ഒരു ദൈവിക അനുഭവം ഉണ്ടായതുകൊണ്ട് ആ സ്ഥലത്തെ അവൻ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവൻ ആ സ്ഥലത്തിനൊരു പേര് കൊടുത്തു. ആ സ്ഥലത്തിൻ്റെ പേരായിട്ട് യാക്കോബ് കൊടുത്ത പേരാണ് ബെഥേൽ. ബെഥേൽ എന്നതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ ഭവനം. മക്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ യാക്കോബിനെ കാണുമ്പോൾ യാക്കോബ് ഒരു ദൈവിക ദർശനമുണ്ടായ ഒരു സ്ഥലത്തെ ദൈവത്തിൻ്റെ ഭവനം എന്ന പേരിൽ റെസ്പെക്റ്റ് ചെയ്തുവെങ്കിൽ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ഒരു പള്ളിയെ അതിൻ്റെ മുമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ പള്ളിക്കകത്ത് നമ്മൾ പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ അർഹമായ പരിഗണന ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ടോ? മോശ കത്തിപ്പടരുന്ന മുൾച്ചെടിയിലടുത്തേക്ക് നടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞതെന്താ? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിൻ്റെ കാൽപാദങ്ങളിലെ പാദരക്ഷകൾ അഴിച്ചു മാറ്റണം. സാറ് ചോദിക്കുക മക്കളോട്, പള്ളിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവ്യഗാനത്തിൻ്റെ രൂപത്തിൽ ഈശോ അവിടെ ഇരിപ്പുണ്ട്, നമ്മൾ അർഹമായ പരിഗണന ബഹുമാനം കൊടുക്കുന്നുണ്ടോ? പള്ളിയിൽ സംസാരിക്കുന്നത് ശരിയാണോ? നമ്മളൊക്കെ പള്ളിയിൽ പാദരക്ഷയിട്ട് കയറുന്നത് ശരിയാണോ? നോക്കിയേ, യാക്കോബിന് ദർശനമുണ്ടായ സ്ഥലത്തെ അവൻ വിളിച്ചത് ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പം പള്ളി മറ്റൊരു ബഥേലാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വീട്ടിനകത്തിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യമുണ്ട്, അത് മറ്റൊരു ബഥേലാണ്. അവിടെ നിങ്ങൾ അലക്ഷ്യമായി ഇരിക്കരുത്. പള്ളിയിൽ നിങ്ങൾ വരുമ്പോൾ അലക്ഷ്യമായി ഇരിക്കരുത്. നല്ല ഉടുപ്പൊക്കെ ധരിച്ചു വേണം ഈശോയുടെ അടുത്ത് വരാനായിട്ട്. പള്ളിക്ക് ആവശ്യമായ റെസ്പെക്റ്റ്, ദിവ്യഗാനത്തിന് മുമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശിരസ് നമിക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈശോയെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം അത് മറന്നു പോകരുത്. ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമായ കാര്യങ്ങളിലെ പരമപ്രധാനമായ ഒരു കാര്യമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. എനിവേ, യാക്കോബ് എന്തു ചെയ്തു? യാക്കോബ് മുന്നോട്ട് പോയി. അവിടെ വെച്ച് അവന് ദൈവദർശനം ഉണ്ടായതിനു ശേഷം യാക്കോബ് മുന്നോട്ട് പോയി, ഹാരാനിലെത്തി. അവിടെ വെച്ച് യാക്കോബ് 14 വർഷക്കാലം യാക്കോബ് ഹാരാനിൽ ലാബാൻ്റെ കൂടെ ജോലി ചെയ്തു. അവിടെ വെച്ച് അവൻ കല്യാണം കഴിച്ചു. ലേയ, റാഹേൽ എന്ന് പറയുന്ന 2 പെൺകുട്ടികളെ, അല്ലെങ്കിൽ ലാബാൻ്റെ മക്കളെ അവൻ കല്യാണം കഴിച്ചു. അവിടെ നിന്ന് 14 വർഷത്തിന് ശേഷം യാക്കോബ് തിരിച്ച് എങ്ങോട്ട് പോകുന്നു? അവൻ്റെ സ്വന്തം ദേശത്തേക്ക്, അപ്പൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് മടങ്ങിപ്പോന്നു. ഈ മടങ്ങിപ്പോകുന്ന വഴിക്ക് യാബോക്ക് എന്ന് പറയുന്ന ഒരു അരുവിയുടെ തീരത്ത് വെച്ച് അവന് മറ്റൊരു ദർശനമുണ്ടായി. അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. യാബോക്ക് എന്ന് പറയുന്ന ഈ നദീതീരത്ത് വെച്ച് എന്ത് ദർശനമാണ് യാക്കോബിന് ഉണ്ടായതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു വീഡിയോ കൂടി കാണാം നമുക്ക്. ഒരാള് യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തി. മൽപ്പിടുത്തം നടത്തിയിട്ട് അയാൾ ജയിച്ചോ?
ഇല്ല അല്ലേ, അയാൾ ജയിച്ചില്ല. ആരാ ജയിച്ചത്? യാക്കോബ്. യാക്കോബ് മൽപ്പിടുത്തം നടത്തി അയാളെ പിടിച്ചു വെച്ചു. അവിടെ വെച്ച് യാക്കോബ് അയാളോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവിടെ വെച്ചാണ് യാക്കോബിൻ്റെ പേര് മാറ്റി ആ ദൈവദൂതൻ ഇസ്രായേൽ എന്നാക്കുന്നത്. നിങ്ങൾ ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കണേ. എന്താ പറഞ്ഞതെന്നറിയോ? നിന്റെ പേര് ഇനി മുതൽ ഇസ്രായേൽ, ദൈവത്തോട് മല്ലിട്ട് ജയിച്ചവൻ എന്നായിരിക്കും. മക്കളെ, നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുമ്പം ഈശോ നമ്മളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, ദൈവത്തോട് മല്ലിട്ട് ജയിച്ചവനാണ് ഇസ്രായേൽ. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ ചാപ്റ്റർ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തോട് മല്ലിട്ടണം. പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് യാചിക്കണം. കൈകൾ കൂപ്പാം. ഒരിക്കൽ കൂടി സാറ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ജീവിതത്തിൽ മല്ലിട്ട് ജയിച്ചവൻ, ദൈവത്തോട് മല്ലിട്ട് ജയിച്ചവൻ എന്നാണ് യാക്കോബിൻ്റെ അർത്ഥം, ഇസ്രായേലിൻ്റെ അർത്ഥം. ജീവിതത്തിലെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് മല്ലിടുവാനായിട്ട് ഈശോ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷേ ഒരിക്കലും ഈശോ നമ്മളെ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കാം. കൈകളെ കൂപ്പി കണ്ണുകളെ അടച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഇന്ന് നൽകിയ അറിവിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഈശോയെ, യാക്കോബിനെ പോലെ പ്രാർത്ഥനയിലൂടെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ഞങ്ങളുടെ വർഷങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും അറിവും ഞങ്ങൾക്ക് ധാരാളമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ടകൃപയ്ക്കായിട്ട് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും ആമേൻ.